കുട്ടികൾക്ക് ചീറ്റോസ്, ലേസ്, കുർക്കുറെ എന്നിവയെല്ലാം ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇതിനെല്ലാം വേണ്ടി കുട്ടികൾ കരയുമ്പോൾ ചീറ്റോസിന് പകരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും സ്നാക്സായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സാണ്. റവ ഉപയോഗിച്ചാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് വെള്ളം വയ്ക്കണം. 1 കപ്പ് വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് റവ എടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ അല്ല, അതിൽ കൂടുതൽ ഒരു 3 ടീസ്പൂൺ വരെ ആകാം. തിളയ്ക്കുമ്പോൾ റവ ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. വെള്ളം വറ്റി വരുമ്പോഴേക്കും ഇറക്കി വയ്ക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുന്നതിനിടയ്ക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കുഴയ്ക്കാം. കുഴച്ചെടുത്ത് ഒരു ബോൾ ഷേപ്പ് പോലെ ആക്കിയെടുക്കാം. അതിനുശേഷം ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി മാറ്റുക. ഒരു പാത്രം ചൂടാകുമ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം, എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അധികം എണ്ണയൊന്നും വേണ്ടി വരില്ല. ഓരോന്നോരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ഭാഗം ബ്രൗൺ കളർ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ അത് നമുക്ക് കാണാൻ പറ്റും, ബോൾസ് ഇരട്ടി വലിപ്പമായിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നീട് നമ്മുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിക്കുക. കുറുകുറെ കഴിക്കാൻ പറ്റും. ചായയോടൊപ്പം കഴിക്കാൻ നല്ലൊരു സ്നാക്സ്. കുട്ടികൾക്ക് ചീറ്റോസ് എന്നും പറഞ്ഞ് കൊടുക്കുകയും ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ.